പതിനഞ്ചാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻസിബയും സുഹൃത്തുക്കൾക്ക് സുഹൃത്തും വഴികാട്ടിയുമായ പ്രിയപ്പെട്ട റെവറന്റ് ഫാദർ ബിനോയ് ജോർജ് അച്ഛനെയാണ്. റെവറന്റ് ഫാദർ ബിനോയ് ജോർജ് തേരടിയിൽ OSC 1979 ജനുവരി 5 ശ്രീമതി മറിയാമ്മ ജോർജിന്റെയും ശ്രീമാൻ TC ജോർജിന്റെയും മകനായി മലപ്പുറം ജില്ലയിലെ വടപുറത്ത് ജനിച്ചു. ചാത്തൻമുണ്ട NSS LP സ്കൂളിലും പോത്തുകൽ കാതോലിക്കേറ്റ് ഹൈസ്കൂളിൽ നിന്നുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1997 തിരുവല്ല ബദനി ആശ്രമത്തിൽ യോഗാർത്ഥിയായി ചേർന്നു. 2001 ആലുവ ബദനി ആശ്രമത്തിൽ നോവിഷേറ്റ് പൂർത്തിയാക്കിയ ശേഷം ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് ഡിഗ്രിയും പൂനെ ജ്ഞാനദീപ് വിദ്യാപീഠിൽ നിന്ന് ഫിലോസഫിയും തിയോളജിയും കരസ്ഥമാക്കി. 2010 നവംബർ 22 ചുനക്കര സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് അഭിവന്യ തോമസ് മാർ അന്തോണിയോസ് പിതാവിന്റെ തൃക്കരങ്ങളാൽ പുരോഹിതനായി അഭിഷക്തനായി. പിന്നീട് കരിമ്പനകുഴി, മോതിരവയൽ എന്നീ ദേവാലയങ്ങളുടെ സഹവികാരിയും ചെറുകുളഞ്ഞി സ്കൂളിന്റെയും ആശ്രമത്തിന്റെയും പ്രൊക്രേറ്ററായും ശുശ്രൂഷ ചെയ്തുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. Reverend Father Binoy George served as the procurator and vicar of Mangalore in 2011 and 12. He was the superior procurator and vicar of Mudur and Kundapara mission from 2012 to 2014. At present, he is working as the procurator and bursar of Mary Mata Bedani Public School, Surat, and the current vicar of St. Joseph's Malankara Catholic Church, Wapi. On behalf of Surat MCYM family and Surat Parish, prayerful wishes to Reverend Father Binoy George. ഇനിയും നമുക്ക് പ്രിയ ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:12-13 വാക്യങ്ങൾ. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. അവർ പറഞ്ഞു, ഞങ്ങളുടെ വക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. യേശുനാമം മഹത്വപ്പെടട്ടെ. സൂററ്റ് MCYM നേതൃത്വത്തിൽ ഇടയൻ എന്ന പ്രോഗ്രാമിലൂടെ വൈദിക സമൂഹത്തെ പരിചയപ്പെടുത്തുന്ന അവരുടെ ഉദ്യമത്തിന് നന്ദി പറയുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അവർക്ക് നേരുന്നു. തന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന ജനസഞ്ചയത്തിന് ഭക്ഷണം കൊടുക്കാൻ ഗുരു ആവശ്യപ്പെട്ടപ്പോൾ ആകുലതയോടെ ഉത്കണ്ഠയോടെ നിൽക്കുന്ന ശിഷ്യരെയാണ് സുവിശേഷ ഭാഗത്ത് നാം കണ്ടത്. അപ്പോഴും ഗുരുവിന് ശിഷ്യന്മാരെ അറിയാമായിരുന്നു, ഗുരുവിനെ മനസ്സിലാക്കാത്ത ശിഷ്യന്മാർ. പക്ഷേ ക്രിസ്തുവിന് അറിയാം, പിതാവായ ദൈവം അത്ഭുതം പ്രവർത്തിക്കും, തന്നെ ശ്രവിക്കുന്ന ജനത്തിനു വേണ്ടി വിരുന്നൊരുക്കും എന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു. വയലിലെ ലില്ലികളെയും ആകാശത്തിലെ പറവകളെയും നോക്കി ജീവിക്കാനാണ് ക്രിസ്തു സുവിശേഷത്തിലൂടെ നമ്മോട് പറയുക. ആകുലതയുടെ നടുവിൽ ഉലഞ്ഞുപോയ ഒരു ജീവിതമായിരുന്നില്ല ക്രിസ്തുവിന്റേത്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെയും ജീവിതം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതം. ഇന്ന് നമ്മുടെയെല്ലാം ജീവിതം ആകുലതയുടെയും ഉത്കണ്ഠയുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെ നടുവിലാണ് നാം ജീവിക്കുക. മഹാമാരിയുടെയും മഴക്കെടുതിയുടെയും മണ്ണിടിച്ചിലിന്റെയും ഒക്കെ ഇടയിൽ നട്ടം തിരിയുന്ന മനുഷ്യ സമൂഹത്തിന് ഏറെ ആവശ്യമാണ് ആശ്വാസവും അതുപോലെ തന്നെ ധൈര്യവും. ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യവും നാം കൊടുക്കണം. അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം. ക്രിസ്തു പറയുന്നുണ്ട്, ആകുലപ്പെടുന്നവർ എന്റെ അടുത്ത് വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
കാറ്റും കോളും പേമാരിയും കൊണ്ടും ആടിയുലയുന്ന നൗകയിൽ ഒരമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനെപ്പോലെ ക്രിസ്തു മയങ്ങുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാർ ഗുരുവിനെ വിളിച്ച് കരയുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തു ശാന്തമാവുക, അടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ശാന്തതയോടെ നോക്കിക്കാണുന്ന ആ ക്രിസ്തുവിനെ ആണ് നാം സ്നേഹിക്കുക, ആ ക്രിസ്തുവിലാണ് നാം ജീവിക്കുക, ആ ക്രിസ്തുവിനെയാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുക. നമുക്ക് നമ്മുടെ ഹൃദയവും മനസ്സും വിശാലമാക്കാം. ഹൃദയവും മനസ്സും ചുരുങ്ങുമ്പോഴാണല്ലോ നമ്മുടെയൊക്കെ ആകുലതകളും അസ്വസ്ഥതകളും വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിച്ച് ആകുലതയുടെയും ഭയത്തിൻ്റെയും ഭാരണങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിതത്തെ സന്തോഷത്തോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടി നോക്കിക്കാണുവാനും ജീവിക്കുവാനുമുള്ള ഒരു വലിയ തീരുമാനം നമുക്കെടുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും ശക്തിയും ഈ സമയത്ത് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.